ഹലോ നമസ്കാരം ഫാം ലവ് വ്ളോഗ്സിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ എൻ്റെ ചെറിയൊരു ഫാമിൻ്റെ തുടക്കം അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതൊരു കേജ് സെറ്റപ്പിലുള്ളൊരു കൂടാണ് കുറച്ച് ചിക്സ് ഉണ്ട് കരിങ്കോഴി കുറച്ചുണ്ട് ഒരു മൂന്ന് പെടയും ഒരു പൂവനും നമ്മൾ പേരൻറ്റ് ബ്രീഡ്സ് എന്ന രീതിയിൽ കുറച്ച് എടുത്തേക്കുന്നതാണ് അതുപോലെ തന്നെ ഈ തൗട്ടിയടുത്ത് കാണുന്ന ഈ കോഴികളെന്ന് പറയുന്നത് തലശ്ശേരി കോഴികളാണ് തലശ്ശേരി കോഴി നമുക്കുള്ളത് രണ്ട് പെടയും ഒരു പൂവനും ഉള്ളൂ അപ്പോൾ തുടക്കം എന്ന രീതിയിൽ കുറച്ച് ചിക്സിനെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഇതിനെ ഒരു പേരൻറ്റ് ബ്രീഡ്സാക്കി നിർത്തി കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെല്ലാം കൊത്തിച്ചിറക്കി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ആശയം അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വേറെ ഇവിടെ ഉള്ളത് കൽഗമുണ്ട് നമ്മുടെ ടർക്കി എന്ന് പറയുന്ന നമ്മൾ മലയാളത്തിൽ കൽഗ എന്ന് പറയും അത് രണ്ടെണ്ണം ഉണ്ട് ഒരു പെടയും ഒരു പൂവനും ചിലർ ചാത്തന്നാണ് പറയുന്നത് അപ്പോൾ അത് നമുക്കിവിടെ ഉണ്ട് ഇത് ഞാൻ ഒരു നാലഞ്ച് മാസം പ്രായമായ കുട്ടികളെ എടുത്തതാണ് ഇപ്പോൾ ഒരു അഞ്ച് മാസം ഞാൻ കൊണ്ടുവന്നിട്ട് ഒരു മാസം ആയിട്ടുള്ളൂ നമ്മളിവർക്ക് മെയിനായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഗ്രോവർ തീറ്റ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പോളത്തവിട് പിന്നെ ഇവറ്റകൾ എന്ത് സാധനം കഴിച്ചോളും നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റ് അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങളാണെന്നുണ്ടെങ്കിൽ പപ്പായയുടെ ഇല ചേമ്പല അങ്ങനെ കപ്പയില അങ്ങനെയുള്ള എല്ലാ ഇലവർഗ സംഭവങ്ങളും നമ്മൾ ഈ വീട്ടിൽ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കൊടുത്തത് പോളത്തവിടാണ് പോളത്തവിട് അവർക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോളത്തവിടിലൊക്കെ ആയിട്ട് മിക്സ് ചെയ്താൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴിച്ചോളും ഫെദറിനൊക്കെ നല്ല ഒരു തിളക്കമുള്ള ഒരു വർഗ്ഗമാണ് കൽഗെന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ബേഡാണ് ഏകദേശം പൂവൻ ഏകദേശം ഒരു നല്ല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 കിലോ 12 കിലോ അടുത്ത് വെയിറ്റ് വരെ വെക്കും ആറ് ഏഴ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് മുട്ടയിട്ട് കിട്ടും പിന്നെ കൽഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻക്യുബേറ്ററായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്ന ബേഡാണ് കൽഗം എത്ര ഒരു അത്യാവശ്യം കോഴിമുട്ടയൊക്കെ നമുക്ക് തോടുകാനുള്ള കോഴിമുട്ടയൊക്കെ നമുക്ക് അടവെക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ കാണുന്നത് എൻ്റെ കുറച്ച് നാടൻ കോഴിക്കുട്ടികളാണ് ഞാൻ ഒരു 10 എണ്ണം നമ്മുടെ അടുത്തൊരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് വളർത്തുന്നതാണ് ഏകദേശം ഒരു മാസം മിച്ചം 1.5 മാസം അടുത്ത പ്രായമായിട്ടുള്ളൂ നമുക്ക് ഇവർക്ക് മെയിനായിട്ട് കൊടുക്കുന്നത് ഗ്രോവറാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അരി കൊടുക്കാറുണ്ട് ഗോതമ്പ് പയ്യെ പൊടിച്ചിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലെ മെയിനായിട്ടുള്ള വിശേഷങ്ങൾ ഫാം കുറച്ചുകൂടെയൊക്കെ ഡെവലപ്പ് ചെയ്ത് ചെയ്യണമെന്നൊക്കെ ഉണ്ട് ഇതൊരു പേരൻറ്റ് ബ്രീഡ്സിന് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ കുറച്ച് നേക്കഡ് നെക്സ് ആയിട്ടുള്ള ചിക്സിന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല അതുപോലെ തൊപ്പിക്കോഴി ഇത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ തന്നെ 60 തരം 90 തരം കോഴികളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് സൈനിങ് ഓഫ് വിഷ്ണു